നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തുല്യതാ പഠിതാക്കൾക്കും പ്ലസ് ടു തുല്യതാ പഠിതാക്കൾക്കും അതുപോലെ റെഗുലറായിട്ട് പഠിക്കുന്ന സ്കൂൾ ഗോയിങ് വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം ഉപകരിക്കുന്ന പരീക്ഷയ്ക്ക് വരും എന്നുറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം കൂടെ വാരി വലിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്തി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് ആണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക പുതിയ ക്ലാസുകൾ നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അത് സഹായിക്കും അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ് ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം അതിൽ ഒന്നാമത്തെ ഭാഗം വരുന്നത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് പന്ത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചോദ്യം വന്നേക്കാം ഒന്ന് രണ്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനോ വേണ്ടി ചോദ്യം വന്നേക്കാം അപ്പോൾ നമ്മളവിടെ രണ്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ഒരു താരതമ്യം ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു രണ്ട് ബോക്സ് ആക്കിയിട്ട് ബോക്സ് വരച്ചിട്ട് അതിൽ ഒന്നാമത്തെ ബോക്സിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാമത്തെ ബോക്സിൻ്റെ പേര് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് കൊടുത്തിട്ട് അതിൽ അതിൻ്റെ ഘടകങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മളോട് പറയാൻ പോകുന്ന ആ രീതിയിൽ തന്നെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അൻപത്തി ആറ് വരെയാണ് അതിൻ്റെ കാലയളവ് കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത് കെ എൻ രാജാണ് അതിൻ്റെ മുഖ്യ ആസൂ ആസൂത്രകൻ അതായത് അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ ആര് എന്ന് ചോദിക്കാറുണ്ട് കെ എൻ രാജാണ് അതുപോലെ സാവധാനം മുന്നേറുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ സാവധാനം മുന്നേറുക എന്നുള്ളതാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നുകൂടെ മനസ്സിലാക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്താറ് കാലയളവിലാണ് നടപ്പിലാക്കിയത് കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത് കെ എൻ രാജ് ആണ് അതിൻ്റെ മുഖ്യ ആസൂത്രകൻ അതുപോലെ സാവധാനം മുന്നേറുക എന്നതാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ അഞ്ച് വർഷക്കാലത്തേക്കാണല്ലോ അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് അഞ്ച് വർഷം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അഞ്ച് വർഷം രണ്ടാമത്തേത് അൻപത്തി ആറ് ടു അറുപത്തി ഒന്നാണ് അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓക്കേ പക്ഷേ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന പേരൊക്കെ ഇതിന് മാറിയിട്ടുണ്ട് നീതി ആയോഗ് എന്നാണ് ഇതിൻ്റെ പേര് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ആസൂത്രകനെങ്കിൽ പി സി മഹലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ പി സി മഹലനോബിസ് ആണ് ഓക്കെ അതുപോലെ സാവധാനം മുന്നേറുക എന്നതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നെങ്കിൽ ത്വരിതഗതിയിലുള്ള മുന്നേറ്റമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ത്വരിതഗതിയിലുള്ള മുന്നേറ്റം ഒന്നുകൂടെ നോക്കാം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് നടപ്പിലാക്കിയത് വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത് പി സി മഹലനോബീസ് ആണ് മുഖ്യ ആസൂത്രകൻ ത്വരിതഗതിയിലുള്ള മുന്നേറ്റമാണ് ഇതിന്റെ ലക്ഷ്യം രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തൊരു ചോദ്യം ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉയർന്ന വിവാദ വിഷയങ്ങൾ എന്തെല്ലാമാണ് ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉയർന്ന വിവാദ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു നാല് മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അതായത് പഞ്ചവത്സര പദ്ധതി കാലത്ത് ആദ്യത്തെ മൂന്ന് പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യയുടെ വികസനത്തിന് കൃഷിക്കാണോ വ്യവസായത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് അതാണ് ഒന്നാമത്തെ ഒരു വിവാദ വിഷയം ഇന്ത്യയുടെ വികസനത്തിന് കൃഷിക്ക് പ്രാധാന്യം നൽകണോ വ്യവസായത്തിന് പ്രാധാന്യം നൽകണോ എന്നതാണ് ഒന്നാമത്തെ ഉണ്ടായിട്ടുള്ളൊരു ഒരു വിവാദം രണ്ടാമത്തേത് പൊതുമേഖലക്കാണോ സ്വകാര്യ മേഖലക്കാണോ പ്രാധാന്യം നൽകേണ്ടത് രണ്ടാമത്തെ വിവാദം ഓക്കെ കൃഷിക്കാണോ വ്യവസായത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പൊതുമേഖലക്കാണോ സ്വകാര്യ മേഖലക്കാണോ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് അതാണ് രണ്ടാമത്തെ ഒരു വിവാദ വിഷയം മൂന്നാമത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കൃഷിക്ക് പ്രാധാന്യം നൽകണമെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ വ്യവസായവൽക്കരണത്തിലൂടെ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു അപ്പോൾ രണ്ടിനും അവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൃഷിയിലൂടെ കൃഷിക്ക് പ്രാധാന്യം കൊടുത്താൽ കൃഷി വളർച്ചയിലെത്തി കഴിഞ്ഞാൽ രാജ്യത്തിലെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ കഴിയുമെന്നാണ് ഒരു വിഭാഗം ആളുകൾ വാദിച്ചതെങ്കിൽ വ്യവസായവൽക്കരണത്തിലൂടെ യഥാർത്ഥ വികസനം സാധ്യമാക്കാൻ കഴിയുമെന്ന് മറ്റൊരു കൂട്ടർ വാദിച്ചു ദൻ നാലാമത്തെ പോയിന്റ് പൊതുവിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും ആവശ്യമായ തുക ഗവൺമെൻറ് ചെലവഴിക്കുന്നില്ലെന്ന് ചിലർ വിമർശിച്ചു അപ്പോൾ ഈ പദ്ധതി കാലത്ത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പഞ്ചപരിസര പദ്ധതി കാലത്ത് വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ പരിപാലനത്തിനോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല എന്നാണ് മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് ഓക്കെ ഇത് ഒരു ജനറൽ ടോക്ക് പോലെയുള്ള ഒരു ചോദ്യമാണ് എന്നാലും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ പറയാം ഇന്ത്യയുടെ വികസനത്തിന് കൃഷിക്കാണോ വ്യവസായത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് രണ്ടാമത്തെ പോയിന്റ് പൊതുമേഖലക്കാണോ സ്വകാര്യ മേഖലക്കാണോ പ്രാധാന്യം നൽകേണ്ടത് മൂന്നാമത്തെ പോയിന്റ് ദാരിദ്ര്യ നിർമാർജനത്തിനായി കൃഷിക്ക് പ്രാധാന്യം നൽകണമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു വ്യവസായവൽക്കരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു അതുപോലെ പൊതുവിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും ആവശ്യമായ തുക ഗവൺമെന്റ് ചെലവഴിക്കുന്നില്ലെന്ന് ചിലർ വിമർശിക്കുന്നു മറ്റൊരു ചോദ്യം ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതും നമ്മൾ പോയിന്റ് ആയിട്ട് പഠിക്കുക ഒരു നാല് അഞ്ച് മാർക്കിന് ചോദിക്കാവുന്ന നല്ല ചോദ്യമാണ് ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതികളുടെ അനന്തരഫല അനന്തരഫലങ്ങളാണ് പറയുന്നത് അതിലൊന്നാമത് പോയിന്റ് ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി കൂറ്റൻ അണക്കെട്ടുകൾ നിർമ്മിച്ചു ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമായി കൂറ്റൻ അണക്കെട്ടുകൾ നിർമ്മിച്ചു രണ്ടാമത് പോയിന്റ് ഇരുമ്പുരുക്ക് എണ്ണ ശുദ്ധീകരണശാലകൾ തുടങ്ങിയ വ്യവസായങ്ങൾ ആരംഭിച്ചു ഇരുമ്പുരുക്ക് എണ്ണ ശുദ്ധീകരണശാലകൾ തുടങ്ങിയ വ്യവസായങ്ങൾ ആരംഭിച്ചു മൂന്നാമത്തത് ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ദെൻ നാലാമത്തത് ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി മറ്റൊന്ന് ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ ശ്രമിച്ചു ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ ശ്രമിച്ചു തെൻ മറ്റൊന്ന് ഭക്ഷ്യോൽപാദനത്തിൽ ഒരു പരിധി വരെ സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു ആറ് പോയിന്റ് പറയുന്നുണ്ട് ആറ് പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതിയുടെ അനന്തര ഫലങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമായി അണക്കെട്ടുകൾ നിർമ്മിച്ചു രണ്ടാമത്തേത് ഇരമ്പുരുക്കുശാലകൾ ശുദ്ധീകരണശാലകൾ തുടങ്ങിയ എണ്ണ ശുദ്ധീകരണശാലകൾ തുടങ്ങിയ വ്യവസായങ്ങൾ ആരംഭിച്ചു ഗതാഗത വാർത്താവിനിമയ മാർഗ്ഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ ശ്രമിച്ചു ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേരുംപടി ചേർക്കാനാണ് നിങ്ങളുടെ ഈ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറില് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചേരുംപടി ചേർക്കുക എ ബി രണ്ട് കോളങ്ങളിൽ ചോദ്യങ്ങൾ തന്നിട്ട് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ കോളത്തിലുള്ള ബി കോളവുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഉത്തരമാണ് പറയുന്നത് ചോദ്യവും അതിൻ്റെ ഉത്തരവും ഹരിതവിപ്ലവം റൈറ്റ് സൈഡില് ആരുമായി ബന്ധപ്പെട്ടാണ് എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടതാണ് ഹരിതവിപ്ലവം അല്ലെ ഹരിതവിപ്ലവം എം എസ് സ്വാമിനാഥൻ ഓക്കെ ഇന്ത്യയുടെ പാൽക്കാരൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ അതിൻ്റെ സംയോജകൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ് ഇന്ത്യയുടെ പാൽക്കാരൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വർഗീസ് കുര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് പാലുല്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഇക്കോണമി ഓഫ് പെർമനൻസ് അഥവാ ഗ്രാമീണ വ്യവസായത്തിന് ഊന്നൽ നൽകി എന്നുള്ളത് ജേസി കുമാരപ്പ ആരാണ് ഇക്കോണമി ഓഫ് പെർമനൻസ് ഇക്കോണമി ഓഫ് പെർമനൻസ് അഥവാ ഗ്രാമീണ വ്യവസായത്തിന് ഊന്നൽ നൽകി എന്നുള്ളത് ജേസി കുമാരപ്പ ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹരിത വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടതാണ് എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഹരിത വിപ്ലവം കൊണ്ടുവന്നത് നമുക്കറിയാം ഇന്ത്യയുടെ പാൽക്കാരൻ അതായത് പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ാണ് ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ഫ്ലഡാണ് അത് അതിൻ്റെ പേര് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പാൽ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ഇക്കോണമി ഓഫ് പെർമനൻസ് ആണ് അഥവാ ഗ്രാമീണ വ്യവസായത്തിന് ഊന്നൽ നൽകിയ ഒരു ഊന്നൽ നൽകിയത് ജെ സി കുമാരപ്പയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടതുള്ളൂ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇനി കൂടുതൽ സ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മറ്റു ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കാം ഇത് ഏറ്റവും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ മക്കളെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക ഇത് മോഡൽ എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് മുഴുവനായിട്ടും വീഡിയോ കാണുകയും അതുപോലെ എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്